ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു. കേരളത്തിൽ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനായ കൊടയത്തൂരും കഴിഞ്ഞ് തലയനാട് എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര. സിനിമാ കഥകളെ വെല്ലുന്ന ജീവിത കഥയുമായി ഒരു വല്യമ്മച്ചി അവിടെ ആ ഗ്രാമത്തിൽ ഞങ്ങളെ കാത്തിരിപ്പുണ്ട്. അധിക പ്രസവങ്ങൾ അധിക പറ്റായി കരുതുന്ന ആധുനിക കാലത്ത് ഒരു കത്തിയുടെയും കത്രികയുടെയും സഹായം കൂടാതെ ഒരു ആശുപത്രി പടി പോലും കയറാതെ 15 മക്കളെ പ്രസവിച്ച് ഒരു പ്രസവ പരമ്പര തന്നെ കാഴ്ചവെച്ച മുകുളത്ത് ഏലിക്കുട്ടി ജോസഫിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പോസിറ്റീവ് സ്കോപ്പിൽ. ഓർക്കുക, ഈ അമ്മ 20 വയസ്സിൽ ഈ പ്രസവ പരമ്പര ആരംഭിച്ചത് ഒരു ഇടയലേഖനവും വായിച്ചു കേട്ടിട്ടല്ല. അരമനകളുടെ ഓഫറുകളൊന്നും ഈ കുടുംബത്തെ പ്രലോഭിപ്പിച്ചിട്ടുമില്ല. കോതമംഗലം രൂപതയിലെ തലേനാട് ലോർഡുമാതാ ഇടവാങ്ങമായ ഏലിക്കുട്ടിയമ്മ ഇളയ മകൻ 43-കാരനായ സാബുവിന്റെ ഒപ്പമാണ് താമസം. തനി പരമ്പരാഗത വേഷമായ ചട്ടയും മുണ്ടും പിന്നെ കവണിയും, കവണിയിൽ ഒരു സാരിപ്പിന്നും കൂടി ആയപ്പോൾ അമ്മച്ചിയുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രൗഢി. ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ അമ്മച്ചി അഭിമുഖത്തിന് റെഡി. അപ്പൊ മക്കള് മൊത്തം എത്ര പേരാ? 15 പേരുടെ പേര് ഓർത്തിരിക്കാൻ പറ്റുമോ? പേര് പറയാൻ പറ്റുമോ? മാത്തച്ഛൻ, കുര്യൻ, ഫ്രാൻസിസ്, തോമാച്ചൻ, ത്രേസ്യാച്ചൻ, മാർട്ടിയർ, തങ്കച്ചൻ, ടോമി, മേരി, കുട്ടിയമ്മ, എലിസി, ലിസി, ലൂസി, ജോയി, സാബു. മാത്തച്ഛന് എത്ര വയസ്സായിരുന്നു പ്രസവിച്ചേ? 20 വയസ്സില്. ഏറ്റവും ഇളയ ആളാരാ? ഏറ്റവും ഇളയത് സാബു. സാബുവിന് എത്ര വയസ്സാ പ്രസവിച്ചേ? അതും ഞാൻ ഓർക്കുന്നു. ബാക്കിയുള്ളതൊക്കെ 2 വയസ്സായിപ്പോ പേരും ഇളയത്. ഈ 15 പിള്ളേരെയും വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചത്? അതെ അതെ. ആശുപത്രി പോയിട്ടില്ല ഒരാൾക്ക് മാത്രം. പിന്നെ പ്രസവിച്ചതിന് ശേഷം ഇത്ര അസുഖം ഉണ്ടായിരുന്നു, ആശുപത്രിയിൽ പോയുള്ളൂ. അതെ. ശ്രദ്ധിക്കുക, 15 പേരെയും ഈ അമ്മച്ചി പ്രസവിച്ചത് ഒരു ആശുപത്രിയിലും പോകാതെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി 15 നോർമൽ പ്രസവങ്ങൾ. ഈ ഇളയ പിള്ളേരുണ്ടാകുമ്പോഴേക്കും മൂത്ത പിള്ളേർക്ക് പോലെ ചിത്താൻ തമ്മിൽ ഉണ്ടായിരുന്നു? ഭിത്താന്തം മടക്കൊക്കെ ഉണ്ട്, തൊട്ടിയിലൊക്കെ കെട്ടി കട്ടിയൊക്കെ ഉറക്കും. ഗർഭകാല ശുശ്രൂഷയെ കുറിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി, ആ പിന്നെ എന്റെ അമ്മയുള്ളതുകൊണ്ട് കഷായം വിറ്റരും. ആ ഇല്ല ഇല്ല, അമ്മയ്ക്കറിയാം. അങ്ങാടി മരുന്ന് അങ്ങാടിപ്പെട്ടി ചെന്ന അങ്ങാടി മരുന്ന് മേടിച്ചോടുന്ന. അന്നത്തെ കുട്ടികളുടെ ബേബി ഫുഡ് എന്തായിരുന്നുവെന്ന് അമ്മച്ചി പറയുന്നത് കേൾക്കുക ഇനി. അന്നൊക്കെ ചോറ അരച്ചേ കൊടുക്കുള്ളൂ പിള്ളേർക്ക്, ആ അല്ലാണ്ട് ഒന്നും കൊടുക്കരുത്. പാല് മേടിക്കോ, ബിസ്ക്കറ്റ് മേടിക്കോ, ഇതൊന്നും മേടിച്ചു കൊടുക്കാതാ. 15 പിള്ളേരുടെ പ്രധാനപ്പെട്ട ആഹാരം ചോറ്? ആ ചോറ് മാത്രമേ, പാല് പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. തുടരെ തുടരെ പ്രസവിച്ചിട്ടും ക്ഷീണം വലുതുമുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു, ഇല്ല. ഒന്നുമില്ല. അത് അന്ന് പിന്നെ ഞാൻ ചോദിച്ചാ അന്നൊക്കെ ഈ കപ്പയും ചോറൊക്കെ ഉള്ളൂ. അന്ന് ഈ പാലും പഴവും ഒന്നുമില്ല. എന്നാൽ വെള്ളം ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. അതാർന്നു ചോറ്. പിന്നെ ആരോഗ്യത്തിന് ഒട്ടും കുറവില്ല. സകല കാര്യങ്ങളും അമ്മയെ നോക്കിയില്ല. ഇത്രയും മകൾക്ക് ജന്മം കൊടുത്തു, എന്നിട്ടും ഇങ്ങനെ മിടുക്കിയായിട്ട് 86 വയസ്സിൽ ഇങ്ങനെ മിടുക്കിയായിട്ടിരിക്കുന്നതിന്റെ രഹസ്യം അതേ ഞാൻ എനിക്ക് അറിയാം. 15 മക്കളെ പ്രസവിച്ചിട്ടും ഈ 84 വയസ്സിലും ഇങ്ങനെ മിടുക്കിയായിരിക്കുന്നതിന്റെ രഹസ്യം അമ്മച്ചി പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് കാണുക. ഇത്രയും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും കൂടാതെ വളർത്തിയതിന്റെ സൂത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ, അതിപ്പോ കൊച്ചുകള് വഴക്കൊന്നും കൂടെ ഇരുന്ന അനങ്ങാതെയൊക്കെ ഇരുന്നാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ഇരിക്കും. അത് ഒരു വഴക്കുമില്ല, ഇല്ല. എല്ലാരും പള്ളിക്കുട്ടി പോകാറായാൽ പിന്നെ എല്ലാരും പള്ളിക്കുട്ടി പോയി അവര് ഒരാൾ വന്നിട്ട് പറയാം, അവരോട് വരട്ടെ, അവരുടെ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയും. 15 മക്കളിൽ കൂടുതലുള്ള ആരെങ്കിലും പരിചയത്തിലുള്ള ആരെങ്കിലും കൂട്ടുകാരികളോ അങ്ങനെ വല്ലവരും ഉണ്ടോ? അങ്ങനെ ആരുമില്ല, ഇല്ല. അമ്മച്ചിയുടെ അറിവില് അമ്മച്ചിയാണ് ഏറ്റവും വലിയ അമ്മച്ചി. അല്ലാ, വേറെ പിള്ളേർ കൂട്ടുപിള്ളേരൊന്നും ആരുമില്ല. മക്കളെല്ലാം ഒരുമിച്ച് കൂടുന്ന സന്തോഷ മുഹൂർത്തങ്ങളെ പറ്റി അമ്മച്ചി പറയുന്നത് ഇങ്ങനെ. അത് വരുമ്പോ എല്ലാവർക്കും വലിയൊരു സന്തോഷമാണ്. എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരും. പിന്നെ പെരുന്നാളിനൊക്കെ അവരുടെ സമയമുള്ളവരൊക്കെ നേരത്തെ തലോസം വരും. നമ്മുടെ പള്ളിയിലെ പെരുന്നാളിനാ അങ്ങനെ എല്ലാവരും ഒത്തിച്ചു കൂടുന്ന ഒരു വലിയ സന്തോഷം. പുതിയ പേരാണെങ്കിൽ ഈ റൂമൊക്കെ മതിയോ? ഇത് തന്നെയൊക്കെ അറിയാം. എല്ലാരും ഒരുമിച്ച് കൂടുമ്പോ ഏകദേശം എത്ര പേര് വരും? അവർ 150 പേരോട് ഉണ്ട്. ഈ 150 പേരുടെ നടുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും രാജ്ഞിയുടെ ഒരു വലിയൊരു വെയിറ്റ് ഒക്കെ തോന്നുന്നില്ലേ? അതൊരു രസമല്ലേ?
വെള്ളയൊക്കെ അവരുടെ വഴിയോട്ട് സഹായിക്കാനൊക്കെ കൂടും, വിളമ്പാനും പെറുക്കാനും ഒക്കെ കൂടും. പിന്നെ വർത്താനം പറഞ്ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിലിരിക്കും. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഇപ്പോഴോ? ഇപ്പൊ എനിക്ക് ഇച്ചിരി ചോറ് വെച്ചിട്ട് മീനും. പണ്ടോ? പണ്ടെല്ലാം തിന്നും, കപ്പ തിന്നും, ചേന തിന്നും. ചേന എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം നമ്മുടെ പറമ്പിലുണ്ടാക്കുന്ന ഭക്ഷണം? അത് തന്നെ. അല്ല, മേടിച്ച ഒരു സാധനം. ഈ മേടിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കില്ലായിരുന്നു. ഇല്ല, അന്നങ്ങനെ മേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എല്ലാം നട്ടുണ്ടാക്കും. പറമ്പുണ്ട്, കപ്പയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, വാഴക്കൊലയുണ്ട്. മേടിയിട്ട് മീൻ മാത്രം മേടിക്കും, അതേ ഉള്ളൂ. ആശുപത്രിയിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഈ നാളൊക്കെ ഇത്രയും പ്രായമായി ഒരു പനിച്ചൊരു പെണ്ണായിട്ട് ആശുപത്രി ഇന്ന് വരെ പോയിട്ടില്ല. പോയിട്ടില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു പനി പോലെ വരും, അതെന്തെങ്കിലും മരുന്ന് കുടിക്കും, അങ്ങ് പോവും. ആശുപത്രി പോയി കിടന്നിട്ടില്ല പനിയാന്നും പറഞ്ഞു. ഏറ്റവും വലിയ സന്തോഷം എനിക്കിപ്പോ എല്ലാം സന്തോഷമാണ്. അമ്മച്ചിയുടെ പ്രാർത്ഥനാ ശീലങ്ങൾ ഇങ്ങനെയാണ്. ഇവിടെ ആത്തിന് 7 മണിയാകുമ്പോൾ കുഴിച്ചറിക്കാൻ തുടങ്ങും. ഞാൻ അടക്കളയിൽ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ മതി മതി മതി, അത് നിർത്തിയേക്കാൻ പറയും. ഞാൻ അന്നേരം അങ്ങ് നിർത്തിയേക്കും, എല്ലാം എടുത്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന മാറ്റം പുണ്യാളോടാണ് ഏറ്റവും. എല്ലാ കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും. ഗർഭകാല വിശ്രമമോ ഗർഭകാല ശുശ്രൂഷകളോ ഒന്നും അന്നില്ലായിരുന്നുവെന്ന് അമ്മച്ചി ഓർക്കുന്നു. ആശുപത്രി പോക്കായി, മരുന്ന് മേടിയിലായി, വിശ്രമമായി. ഇനി ഇതൊന്നും ഇല്ലാഞ്ഞു. ആ രാജ്യത്തെ പോയി മരുന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ പ്രസവിച്ച് കഴിയുമ്പോൾ 6 പേർത്തെ മരുന്ന് കുടിക്കും. പൊയ്ത്തായ കാടുപറയായി, ഞാറുപറയ്ക്കായി, ഞാറുവടിയിലായി. പ്രസവ ദിവസം പോലും പറമ്പിൽ പണിയെടുത്തിരുന്ന ഓർമ്മകൾ ആവേശത്തോടെ അമ്മച്ചി പങ്കുവയ്ക്കുന്നു. ഞാൻ കൊയ്തേ അന്ന് രാത്രി വന്ന് പിള്ളേരെ പ്രസവിച്ചിട്ടുണ്ട്. മൂത്തവനാണേലും ഞാൻ പ്രസവിക്കുന്ന അമ്മ നെല്ല് പുഴുങ്ങി നെല്ലുണ്ടാക്കില്ല. നെല്ല് പുഴുങ്ങി ഉണങ്ങി 5 പറ നെല്ല് ഞാനും അമ്മയും കൂടെ കൂടി കുട്ടി അവച്ച് തീറ്റി വെച്ചു. അന്ന് രാത്രിയിൽ അവരുണ്ടായി. ഇളയ മകൻ സാബു അമ്മയെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെ. എനിക്കിപ്പോൾ 43 വയസ്സായി. എൻ്റെ ഓർമ്മയുള്ള ആ കാലം തൊട്ട് അമ്മേനെ ഇന്നുവരെയായിട്ട് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടില്ല. അമ്മ ഇപ്പം നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുന്നു. ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ച് സന്ധ്യപ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞങ്ങളെയൊക്കെ കാത്തു നോക്കി ഇരിക്കുകയാണ് അമ്മ. 13-ാമത്തെ മകൻ ബാംഗ്ലൂർ ധർമ്മാരാം വിദ്യാക്ഷേത്രത്തിൽ തിയോളജി പ്രൊഫസറാണ്. റവറൻ ഡോക്ടർ ദേവ്സിയാച്ചൻ മുകളത്ത് CMI. അച്ഛൻ അമ്മയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ. 13-ാമത്തെ മകനായിട്ട് ജനിച്ചതിലും അതുപോലെ തന്നെ ഒരു വൈദികനാകാനായിട്ട് സാധിച്ചതിലും എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. കാരണം ഞാൻ 13-ാമത്തെ മകനായിട്ട് ജനിച്ചതുകൊണ്ടാണല്ലോ എനിക്കൊരു വൈദികനാകാനായിട്ട് സാധിച്ചതും. ഈ ലോകത്തിൽ പിറന്ന് ഈ ലോകത്തെ കാണുവാനും ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും ഈ ജീവിതം ആസ്വദിക്കുവാനും ആയിട്ട് എനിക്ക് സാധിച്ചതിൽ അതിന് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, ഒരുപാട് സന്തോഷവുമുണ്ട്. അമ്മച്ചിയുടെ കൊച്ചുമക്കൾ ആൻമരിയയ്ക്കും അഞ്ജലിക്കും വല്യമ്മ ജീവനാണ്. കൊച്ചുമക്കളുടെ അമ്മ അനുഭവങ്ങൾ കേൾക്കുക. അപ്പൊ അമ്മച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അമ്മച്ചി ആദ്യം തന്നെ ഭയങ്കര സപ്പോർട്ട് എല്ലാ കാര്യത്തിനും. ഇവിടെ എന്ത് കാര്യം വന്നാലും പപ്പായോട് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ, അമ്മയോടും പപ്പയോടും പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞങ്ങൾ അമ്മച്ചിയോട് പോയി പറയും, അമ്മച്ചി ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പപ്പയോട് പറയാൻ ഞങ്ങൾക്ക് പേടിയാന്ന് ആദ്യം പറയുള്ളൂ. പപ്പ ഇങ്ങനെ കാണുന്ന പോലെ ഒന്നുമില്ല കേട്ടോ. അപ്പം ഈ വഴക്ക് പറയും, എന്ത് കാര്യം പറഞ്ഞാലും ആദ്യം ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പപ്പ സമ്മതിക്കും. ആദ്യം പപ്പ ആലോചിക്കട്ടെ എന്നൊരു വാക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പപ്പയുടെ അടുത്ത് നിന്ന് നിൽക്കും. ആലോചിക്കട്ടെ എന്ന് വാക്ക് കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ പോകണം. എന്നിട്ട് അമ്മച്ചിയുടെ അടുത്ത് പോയി പറയാം അപ്പൊ ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പം അമ്മച്ചി ആദ്യമൊന്നും പോയി പറയില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്നറിയൂലോ. അപ്പൊ അമ്മച്ചി പയ്യെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോ ഒന്നും ചെയ്യില്ല, എടാ പിള്ളേരെ ഈ സംഭവത്തിന് വിട്ടേക്കണം, ഒന്നും പറയൊന്നും വേണ്ട, നീ വിട്ടേക്കണം. അപ്പൊ ഇങ്ങനെ ഒന്ന് എന്നെ നോക്കും, നീ അവിടെ പോയി പറഞ്ഞില്ലേന്ന് നോക്കും. അത് കഴിയുമ്പോ ആ സംഭവത്തിന് വിട്ടിരിക്കും പപ്പ, അത് അമ്മച്ചി അവിടെ പറയുന്നത് കൊണ്ടാണ്. അപ്പൊ എല്ലാ കാര്യത്തിനും ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് അമ്മച്ചിയുടെ കൂടെയാ, പിന്നെ ഇത്രോ നാള് കിടക്കുന്നതും അമ്മച്ചിയുടെ കൂടെയാ. ഞങ്ങള് പറയാം ഇപ്പൊ അങ്ങനെ അമ്മച്ചി ഒരു സംഭവമാണ്. ഇളയവൾ അഞ്ജലിയുടെ പേരിൽ ആഞ്ജലസ് കിച്ചൺ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ഇവർക്കുണ്ട്. യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഭയങ്കര ഭയങ്കര പബ്ലിസിറ്റി ആയി, എവിടെ ചെന്നാലും ആഞ്ജലസ് കിച്ചൺ പറഞ്ഞില്ലേ ആളല്ലേ. യൂട്യൂബ് ചാനല് സ്കൂളിലെ ഓൺലൈൻ ക്ലാസ് വന്നതിനെ യൂട്യൂബ് അങ്ങനെ മാറ്റി കളി നിർത്തി കളഞ്ഞു. നമ്മള് വീഡിയോ പിടിക്കുന്ന എഡിറ്റിംഗ് ഒക്കെ നല്ല വശം, എഡിറ്റിംഗ് ഒക്കെ ചെയ്യാറിയാം. ചില കാര്യങ്ങളിൽ ഇവിടെ പട്ടാള ചിട്ടയാണ്. ഞങ്ങൾ 7 മണിയാകുമ്പോൾ കുരിശ് വരയ്ക്കും. അത് ഞങ്ങൾക്ക് നിർബന്ധമായ വർഷങ്ങളായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതാണ്. 7 മണി ചാത്തനുള്ള കാലഘട്ടങ്ങൾ തൊട്ട് 7 മണിയാകുമ്പോൾ കുരിശ്വര ഉണ്ടാകും. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം അത്താഴമൊക്കെ കഴിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം അവരവരുടെ മുറിയിലേക്ക് അവരവർ പോകും. ഞങ്ങളിവിടെ സീരിയൽ കാണാറില്ല,
അമ്മച്ചിയുടെ ഇഷ്ട ടി വി പരിപാടികൾ ഇവയാണ്. അച്ഛന്മാര് ആനും നിർബന്ധ അത് കാണും, പിന്നെ കുർബാന കാണും, പിന്നെ നല്ല നല്ല കാര്യങ്ങൾ വാർത്ത കേൾക്കും. ഈ ഉപ്പും മുളകും ഒന്നും പറഞ്ഞ ഒരു ഇതുണ്ടായ എന്താ അത് കഥയാണോ എന്നാണെന്ന് അറിയത്തില്ല, അത് ഞാൻ കാണും. അതെനിക്ക് വലിയ സന്തോഷം, അവരുടെ ആ പാർട്ടിലും പോക്കും അതെനിക്ക് ഇഷ്ടം, അത് കാണും, അത് മാത്രമേ കാണുള്ളൂ. എത്ര തിരക്കിനിടയിലും മക്കളെല്ലാം മറക്കാതെ അമ്മച്ചിയെ ഫോൺ വിളിക്കും. എല്ലാരും വിളിക്കും അമ്മച്ചീനെ, രാവിലെ തൊട്ട് വൈകുന്നേരം എല്ലാ ദിവസവും മുടങ്ങാതെ വിളിക്കും കേട്ടോ. എല്ലാരും വിളിക്കും അമ്മച്ചി, എപ്പോഴും കോണ്ടാക്ടില്, ഞങ്ങള് വാട്സപ്പില്, പിന്നെ പറയുകയാണെങ്കിൽ പപ്പ ഫേസ്ബുക്കില്. പപ്പ അമ്മയ്ക്ക് ഫേസ്ബുക്ക് യൂട്യൂബിന്റെ ആൾക്കാരെ, ഞങ്ങള് വാട്സപ്പിന്റെ ആൾക്കാരെ, അമ്മച്ചി കോണ്ടാക്ട്, എവിടെ നോക്കിയാലും കാണും അമ്മച്ചി. ഈ മൂലയിലാ വിളിയെങ്കിൽ കുറച്ച് കഴിയുമ്പോ അപ്പുറത്തെ മൂലയെ കാണും. ഇനിയാണ് ഞങ്ങൾ എല്ലാരും കാപ്പി വിളി കഴിഞ്ഞാ പിന്നെ ഞാൻ എപ്പോഴും പോകില്ല. പിള്ളേര് ആ പിള്ളേരും വിളിക്കും, പെൺപിള്ളേരും വിളിക്കും, പെൺപിള്ളേരുടെ പിള്ളേരും വിളിക്കും. അങ്ങനെ എപ്പോഴും പോണ, എപ്പോഴും വർത്താനം പറഞ്ഞോണ്ടിരിക്കും. ഏത് സമയവും അതെ, പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളാണ് ഈ അമ്മയുടേത്. ഒരു കാര്യം ഏകദേശം ഉറപ്പാണ്, എലിക്കുട്ടി ജോസഫിനെ പോലെ 15 മക്കളെ പെറ്റുപോറ്റാൻ പറ്റുന്ന ഇനിയൊരമ്മയും ഈ നാട്ടിലുണ്ടാവില്ല. ആട്ടുകല്ലും അരകല്ലും അലക്കുകല്ലും ഉരലും മുലക്കയും ഒക്കെ ഉപയോഗിച്ച് കപ്പയും ചേമ്പും ചേനയും കാച്ചിലുമൊക്കെ കഴിച്ച് ജീവിച്ച പഴയ തലമുറയ്ക്ക് ഇതൊന്നും ഒരു ഭാരമല്ലായിരുന്നു. അമ്മച്ചി ഒരു സംഭവമാണ് മക്കളെ. അതെ, അമ്മച്ചി ഒരു സംഭവം തന്നെ. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു.